ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുരിങ്ങപ്പൂ വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇതേ നമ്മളിവിടെ കുറച്ച് മുരിങ്ങപ്പൂ എടുത്തിട്ടുണ്ട് മുരിങ്ങിപ്പൂവ് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോട്ടോ ഇതാണ് മുരിങ്ങപ്പൂ നമ്മൾ മുരിങ്ങക്കായും മുരിങ്ങയിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവും മുരിങ്ങപ്പൂവ് അധികം ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ മുരിങ്ങിപ്പൂവ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതേ നമ്മൾ ഇത്രയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പൂവ് നല്ല ഭംഗിയുള്ള പൂവാണ് നമ്മുടെ മുല്ലപ്പൂവൊക്കെ പോലെ തന്നെ കാണാൻ നല്ല വൈറ്റ് കളറിലുള്ള പൂവാണ് അപ്പോൾ നമുക്ക് ഈ പൂവൊക്കെ ഈ തണ്ടീന്നൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓരോ പൂക്കളും അതുപോലെ അതിൻ്റെ ചെറിയ മുട്ടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഈ തണ്ടീന്ന് വേർപ്പെടുത്തി എടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ള പണി അതാണ് കേട്ടോ അപ്പം നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ ഇപ്പം നമ്മൾ മുരിങ്ങപ്പൂവൊക്കെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം കേട്ടോ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു അരിപ്പക്കൊട്ടയിൽ വെള്ളം നന്നായിട്ട് വറുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ പിന്നെ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു അരു ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചാലോട്ടോ എന്നാലാണ് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ മൊബൈലിലേക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കാനുണ്ട് അപ്പം ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നിങ്ങൾക്ക് നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കാം അതുപോലെ നമ്മൾ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ നാല് സംഭവങ്ങളും നമ്മളൊന്ന് ചതച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കൊരു പാൻ പാനൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഈ ചൂടായ പാനിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂണ് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുകിട്ട് കൊടുത്തിട്ട് നമുക്ക് കടകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിത്തെറിച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ആദ്യം നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചെറിയുള്ളി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ പച്ചമുളക് ഇതെല്ലാം ഒരുമിച്ച് തന്നെ ഞാൻ ഇട്ടുകൊടുക്കാണ് കേട്ടോ ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കേട്ടോ ആദ്യം അതിനുശേഷം ശേഷം നമ്മളിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഉണക്കമുളക് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ ഞാൻ പച്ചമുളകും അതുപോലെ ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടി ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഉണക്കമുളക് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് നടുവൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് മുളകൊക്കെ ഇതിലേക്ക് വേണ്ടി എടുക്കാവുന്നതാണ് പിന്നെ നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടാ ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മുരിങ്ങിപ്പൂ നിങ്ങൾ തോരനൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടാവും പക്ഷേ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് എന്ത് എന്ത് അറിയാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടത് അപ്പോൾ ഇത് ഇതൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നമ്മളെ മല്ലിപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് പിന്നെ ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ മുളക് പൊടി നമ്മളിതിൽ ചേർക്കുന്നില്ല അതിന് പകരം നമ്മൾ പച്ചമുളകും ഉണക്കമുളാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മുളക് പൊടി ചേർക്കണം എന്ന് ഇഷ്ടവർക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ ഞാൻ എരിവ് അത്യാവശ്യം ഇതുണ്ടാവും പിന്നെ നമുക്ക് ആ ചേർക്കേണ്ട ആവശ്യമില്ല ഈ പൊടികൾ പച്ചമുളക്കൊന്ന് പോകുന്നവരെ നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിറകിയതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചെറിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ചെറിയത് കുറച്ച് അധികം തന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ തേങ്ങ ചെറിയത് കൂടി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ തേങ്ങ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സാക്കാം ഇനി നമ്മൾ ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഈ തേങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരണം ആ മുരിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് അതുപോലെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്തപ്പം തന്നെ നമ്മൾ തോരൻ ഉള്ള ഇട്ട് കൊടുക്കരുത് ഈ തേങ്ങ ഇട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അടികരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കാതാണ് ലോ ഫ്ലെയിമിൽ വെക്കാൻ പറഞ്ഞത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ ഈ തേങ്ങ ഒക്കെ ഒന്നും മുരിച്ചെടുക്കുക ഒരുപാട് നേരമൊന്നും പിടിക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ആവും വല്ലാണ്ട് മുരിയാൻ വെയിറ്റ് ചെയ്യും വേണ്ട നമ്മൾ വറുത്തറിക്കുന്ന പോലെ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്ത് വരണ്ട കുറച്ച് നേരം നേരൊന്ന് മതിയിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാക്സിമം മതിയാവും അപ്പോൾ നമുക്കിതൊന്ന് ഒന്ന് മുരിഞ്ഞ് വരും അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം അത് നന്നായിട്ട് ഇതിപ്പോൾ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഇത്രയും മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ മുരിങ്ങിപ്പൂവ് ഇട്ട് കൊടുക്കാം മുരിങ്ങിപ്പൂവ് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ അരിപ്പക്കൊട്ടയിൽ കുറച്ച് നേരം വെക്കണം കേട്ടോ ഒട്ടും വെള്ളം ഉണ്ടാവരുത് നമ്മൾ ഈ തോരൻ തയ്യാറാക്കുന്ന സമയത്ത് വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും കേട്ടോ ഒട്ടും വെള്ളമില്ലാതെ ഇതുപോലെ കണ്ടില്ല നന്നായിട്ട് ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട് ഈ പൂവൊക്കെ അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ആ വെള്ളത്തോട് കൂടി ഇട്ട് കൊടുക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കത് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഉപ്പിട്ട് കൊടുത്ത ഭാഗം ഒന്ന് കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മറക്കാതെ ഉപ്പിട്ട് കൊടുക്കാട്ടെ ഈ ടൈമിൽ അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാട്ടോ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം അങ്ങനെ ഇപ്പോൾ നമ്മൾ രണ്ട് മിനിറ്റോളം ഒരു ലോ ഫ്ലെയിമിൽ ഇത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അതൊന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ആവി കയറിപ്പം തന്നെ അതൊന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ ഏകദേശം ഒന്ന് വാടി ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാട്ടെ ഇതുപോലെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് സെറ്റാക്കി കൊടുത്താൽ മതി അപ്പോൾ ആ ആവിയിൽ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കായി പോകും പിന്നെ നമുക്ക് ഞടച്ച് വയ്ക്കേണ്ടത് ഞച്ചു വെച്ച് കഴിഞ്ഞാൽ ആവി വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ ആകത് ഒട്ടിപ്പിടിച്ച് കട്ട പിടിച്ച പോലെ ആവും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഒതിർന്ന് ഉതിർന്ന് കിട്ടില്ലേ ആ ഒരു സ്റ്റേജിലാകണമെങ്കിൽ നമ്മൾ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാട്ടാം അപ്പോൾ ഇത് ഇത്രയുള്ളൂ നമ്മളെ തോരന ഇവിടെ സെറ്റായിട്ടുണ്ട് കറക്റ്റായിട്ട് നമുക്കിതൊന്ന് വായലിട്ട് നോക്കുമ്പോൾ ആ പച്ച കടിക്കുന്ന പോലത്തെ ആ ഒരു പരിവം മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് കുക്കായെന്ന് മനസ്സിലാക്കാട്ടോ ഒരുപാട് നേരത്തെ കുക്ക് ചെയ്യേണ്ട പിന്നെ കൈപ്പ് ടേസ്റ്റൊക്കെ വരും അപ്പോൾ ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അങ്ങനെ ഇപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി മുരിങ്ങപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടോട് കൂടി തന്നെ നമുക്കിതിന് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപ്ളേറ്റാണ് തികച്ചു വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ് നമുക്കത് മുരിങ്ങപ്പൂവണോന്ന് മനസ്സിലാവില്ല കേട്ടോ വേറെ എന്തോ ഒരു നോൺ വെജ് ഒക്കെ കഴിക്കുന്ന ഒരു ഫീലാണ് കിട്ടാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇനി മുരിങ്ങപ്പൂവ് കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിന് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം ഇഷ്ടം ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള അടുത്തുള്ള റെസിപ്പികളും ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുന്നു താങ്ക്